ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय बालाय नीलवपुषे नवकिङ्गिणीग ज्वालाभिराम जघनाय दिगंबराय शार्दूल दिव्यनखभूषण भूषिताय नन्दात्मजाय नवनीतमुषे नमस्ते। करुणापयोधि मम गुरुनाथनिस्तुतिये विरवोडु पार्तु पिळवळि पोले तीर्तरुळ्ग दुरिदाब्धिदन् नडुविल् मरियुन्नवर्कु परमोरु बोधमाय वरिग नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण सकल संतापनाशन जगन्नाथ विष्णु हरि नारायणाय नमः। गोपालरत्नम् भुवनैकरत्नम् गोपांगना यौवनभाग्यरत्नम् श्रीकृष्णरत्नम् सुरसेव्यरत्नम् भजामहे यादववंशरत्नम्। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। श्री कृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेव भवे
भवे यथा भक्ति पादयोस्तव जायते तथा कुरुष्व देवेश नाथस्त्वं नोयत प्रभो नाम संकीर्तनं यस्य सर्व पाप प्रणाशनं प्रणामो दुख शमन तं नमामि हरिं परम। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। धन्यात्मागले सुकृतिगले एल्लावर्क्कुम सादर नमस्कारम। ശ്രീധരിയും ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയും ഭാഗവത പഠന സത്രത്തിൽ ഇന്ന് ഭാഗവത പാഠം 145 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6 അധ്യായത്തിലെ 99 100 101 102 103 എന്നീ 5 ശ്ലോകങ്ങളാണ് ഇന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത്. ഈ 5 ശ്ലോകങ്ങളോടുകൂടി ഭാഗവത മഹാത്മ്യത്തിലെ 6 അധ്യായവും അതോടൊപ്പം തന്നെ ഭാഗവത മഹാത്മ്യ പഠനവും സമർപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. സ്വപുരുഷമപി വീക്ഷ്യ പാശഹസ്തം വദതിയമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവൽകഥാസുമത്തൻ പ്രഭുരഹമന്യനൃണം വൈഷ്ണവാനം. സ്വപുരുഷമപി വീക്ഷ്യ പാശഹസ്തം വദതിയമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവൽ കഥാ സുമത്തൻ പ്രഭുരഹം അന്യനൃണാം ന വൈഷ്ണവാനാം. അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബദ ശുകഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷി എൽ ശ്രവണഗതമുക്തി കഥനേ. അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബദ ശുകഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷി എൽ ശ്രവണഗതമുക്തി കഥനേ. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സംബദ്ധ്യതേ യേന സ വൈകുണ്ഠ പ്രഭുർഭവേൽ. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സംബദ്ധ്യതേ യേന
സ വൈകുണ്ഠ പ്രഭുർഭവേൽ ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ജം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിബ പരസുഖഹേതോ ദ്വാദശ സ്കന്ധസാരം ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപദി നിഗദിതം തേ ശാസ്ത്രപുഞ്ജം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിബ പരസുഖഹേതോ ദ്വാദശ സ്കന്ധസാരം ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാൽ ഫലം ലഭേതേ യാഥാർത്ഥ്യാൽ ന ഹി ഭുവനേ കിമപ്യസാധ്യം ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാൽ ഫലം ലഭേതേ യാഥാർത്ഥ്യാൽ ന ഹി ഭുവനേ കിമപ്യസാധ്യം ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം തത്സൽ. ഇതി ശ്രീപദ്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ ഷഷ്ടോധ്യായ സമാപ്തമിദം ശ്രീമദ്ഭാഗവത മാഹാത്മ്യം. ഹരി ഓം തത്സൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ശ്ലോകങ്ങളുടെ പദങ്ങളും ഭാവാർത്ഥവും നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6-ാം അധ്യായം അതോടൊപ്പം മഹാത്മ്യ പഠനവും നമുക്ക് സമർപ്പിക്കാം. 99-ാമത്തെ ശ്ലോകം. സുപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതിയമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസുമത്തൻ പ്രഭുരഹമന്യനൃണാം വൈഷ്ണവാനാം. സ്വപുരുഷം അഭിവീക്ഷ്യ. സ്വപുരുഷം അഭിവീക്ഷ്യ. അങ്ങനെ പല പുസ്തകങ്ങളിലും പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഗുരുവായൂർ പാഠത്തിലുള്ള ആ ഗ്രന്ഥത്തിൽ ഇത് തന്നെ എടുക്കാം. കാരണം പിന്നീട് സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അഭിവീക്ഷ്യ. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതിയമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസുമത്തൻ പ്രഭുരഹമന്യനൃണാം വൈഷ്ണവാനാം. അതായത് കയ്യിൽ കയറുമായി നിൽക്കുന്ന സ്വന്തം ഭൃത്യന്മാരെ അനുയായികളെ നോക്കിക്കൊണ്ട് യമൻ യമധർമ്മരാജാവ് അവരുടെ ചെവിയിൽ ഉപദേശിക്കുന്നു. എന്താണ് ഉപദേശിക്കുന്നത്? ശ്രീഹരിയുടെ കഥ കേട്ട് ആനന്ദിച്ചിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ പോകരുത്.
യമകിങ്കരന്മാരോട് യമധർമ്മ മഹാരാജാവ് രഹസ്യമായിട്ട് ചെവിയിൽ ഉപദേശിക്കുകയാണ്. നിങ്ങൾ കയറുമായിട്ട് പുറപ്പെടുകയാണെങ്കിൽ ഇതാ ഞാനൊരു കാര്യം പറയാം, ശ്രീഹരിയുടെ കഥ കേട്ട് ആനന്ദിച്ചിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ പോകരുത്. ഭഗവത് കഥകളിൽ ആസക്തരായിരിക്കുന്ന ഭക്തന്മാരുടെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. ഭക്തിതന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയില് പീയൂഷം എന്താ ആറാടിക്കൊണ്ട് പീയൂഷത്തിൽ ആറാടിക്കൊണ്ട് ആ അനുഭൂതിയിൽ ലയിച്ചു ചേരുന്നത് പോലെ ഭഗവത് കഥകളിൽ ആസക്തരായിരിക്കുന്ന ഭക്തന്മാരുടെ മേൽ എനിക്കൊരു അധികാരവുമില്ല, യാതൊരു അധികാരവുമില്ല എന്ന് യമധർമ്മരാജാവ് ഭൃത്യന്മാരുടെ ചെവിയിൽ ഉപദേശിക്കുന്നു. അതുമാത്രമല്ല, അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അന്യനൃണാം നവേഷ്ണവാനാം, അതിനാൽ വിഷ്ണുഭക്തന്മാരുടെ സന്നിധിയിൽ കടക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് യമധർമ്മരാജാവ് തൻ്റെ ഭൃത്യന്മാരുടെ കിങ്കരന്മാരുടെ ചെവിയിൽ ഉപദേശിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം 100. അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത സുഖഗാഥാതുലസുധം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിത കഥേ പരീക്ഷിൽ സാക്ഷി യൽ ശ്രവണഗത മുക്തി കഥനേ. സാരഹീനമായിട്ടുള്ളതാണ് അസാരം. അസാരേ സംസാരേ, ഈ നിത്യജീവിത ജീവിതം ആകുന്ന ഈ സംസാരത്തിൽ സാരഹീനമായ അസാരേ സംസാരേ, സാരഹീനമായ ഈ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി നിമിത്തം വിഷയ വിഷസംഗാകുലധിയ, ഈ ഭൗതിക വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയിട്ടുള്ള 10 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആ കാര്യങ്ങളെയൊക്കെയാണ് ഇവിടെ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയങ്ങൾ വിഷങ്ങളാണെന്നാണ്, അതായത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അത് വിഷമായിട്ട് അനുഭവപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി സംഗാകുലധിയ, അത് വ്യാപ്തി നിമിത്തം അത് ധാരാളമുള്ളതിനാൽ ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോടുകൂടിയ ജനങ്ങളെ, പലതരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളെ, നിങ്ങൾ അല്പസമയമെങ്കിലും ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം അല്പസമയമെങ്കിലും സുഖഗാഥ അതുലസുധാം ശ്രീശുഖമുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതത്തെക്കാൾ ആസ്വാദ്യവുമായ ഭാഗവതശാസ്ത്ര സാരത്തെ സേവിക്കുവിൻ, അത് നിങ്ങൾക്ക് പരമശ്രേയസ്സിനെ നൽകും. കുൽസിത കഥകൾ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന കുൽസിതമായ ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കേണ്ടതില്ല, അതുകൊണ്ട് ഫലമൊന്നും ലഭിക്കുകയില്ല. ഭാഗവത ശ്രവണത്താൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാട്ടിത്തരുന്ന പരീക്ഷിത് മഹാരാജാവ് തന്നെയാണ് ഇതിൽ സാക്ഷി. പരീക്ഷിത്തിന് 7 ദിവസം മാത്രം ആയുസ്സുള്ളപ്പോൾ ആ വിഷജ്വാലയിൽ, തക്ഷകന്റെ വിഷജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭാഗവതം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നു നമ്മളൊക്കെ ഈ സംസാര വിഷയ വിഷജ്വാലയില് എരിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, നമുക്ക് മുക്തിക്ക് വേണ്ടി ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കൂ എന്നാണ് പറഞ്ഞു തരുന്നത്. ശ്രീമദ് ഭാഗവത അമൃതം പാനം ചെയ്യുന്നത് കൊണ്ടും അതിലെ കഥകള് അനുഗാനം ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് മുക്തി കിട്ടുമെന്ന് തീർച്ചയാണ്. ഇതിന് സാക്ഷി ആര്? പരീക്ഷിത് മഹാരാജാവ് തന്നെ എന്നിവിടെ ഉറപ്പിക്കുന്നു. അടുത്ത ശ്ലോകം 101.
രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സമ്പദ്ധ്യതേയേന സ വൈകുണ്ഠപ്രഭുർഭവേല്‍. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സമ്പദ്ധ്യതേയേന സ വൈകുണ്ഠപ്രഭുർഭവേല്‍. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സമ്പദ്ധ്യതേയേന സ വൈകുണ്ഠപ്രഭുഃ ഭവേത്. ബ്രഹ്മാനന്ദ പ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീശുകമുനിയാൽ കീർത്തിക്കപ്പെട്ട കഥയെ ആരാണോ കണ്ഠത്തിൽ നിന്ന് വിടാതെ ഇരിക്കുന്നത്, അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായിട്ട് വസിക്കും. അതായത് ബ്രഹ്മാനന്ദ പ്രവാഹത്തിൽ സ്ഥിരം മഗ്നനായിരിക്കുന്ന ശ്രീശുകമുനിയാൽ കീർത്തിക്കപ്പെട്ട ഭാഗവത കഥയെ ഏതൊരുവനാണോ തൻ്റെ കണ്ഠത്തിൽ നിന്ന് മാറ്റാതിരിക്കുന്നത്, അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായിട്ട് തീരും, സംശയമില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അടുത്തതായിട്ട് 102 ശ്ലോകം ശ്രദ്ധിക്കാം. ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം തേ ശാസ്ത്രപുഞ്ജം വിലോക്യ ജഗതി ശുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിബരസസുഖ പിബപരസുഖഹേതോ ദ്വാദശസ്കന്ധസാരം. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളിൽ നിന്നും സിദ്ധവുമായ ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. അതായത് പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതുമായ പരമസിദ്ധാന്തവുമായ ശാസ്ത്രത്തെ അങ്ങയോട് ഞാൻ പറഞ്ഞു. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ സുഖശാസ്ത്രത്തേക്കാൾ കളങ്കരഹിതമായ മറ്റൊരു ശാസ്ത്രം ഈ പ്രപഞ്ചത്തിലില്ല, ഈ ജഗത്തിലില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. പരമസുഖ ലാഭത്തിനായിക്കൊണ്ട് 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ നമ്മൾ എല്ലാവരും ആസ്വദിച്ചു കൊള്ളുക. അതായത് 12 സ്കന്ധങ്ങളിലായിട്ട് അങ്ങനെ രസം ഘനീഭവിച്ചിരിക്കുന്നതാണ് ഭാഗവതം. അത് നമ്മൾ വേണ്ടതുപോലെ ആസ്വദിക്കുക. ആസ്വദിക്കുവിൻ എന്ന് നമ്മളോടൊക്കെ ഉദ്ബോധിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. 6 അവസാനത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ അവസാനത്തെ ശ്ലോകം, 103 ശ്ലോകം. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാൽ ഫലം ലഭേതേ യാഥാർത്ഥ്യാൽ നഹി ഭുവനേ കിമപ്യസാധ്യം. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യഹ് ച ഏനാം യശ്ചൈനാം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാൽ ഫലം ലഭേതേ യാഥാർത്ഥ്യാൽ ന ഹി ഭുവനേ കിമപ്യ അസാധ്യം. കിമപി അസാധ്യം, കിം അപി അസാധ്യം, കിമപ്യ അസാധ്യം. ശ്രദ്ധിക്കുക. അതായത് ഇതിനെ ഏതൊരുവൻ വിധിപ്രകാരം
ഭക്തിപൂർവം കേൾക്കുന്നുവോ? ഏതൊരുവൻ ഇതിനെ പരിശുദ്ധിയോടെ വൈഷ്ണവരുടെ മുന്നിൽ കീർത്തിക്കുന്നുവോ, അവർ രണ്ടുപേരും ചെയ്യേണ്ട വിധിപ്രകാരം ചെയ്തവരാകയാൽ, അതായത് ചെയ്യേണ്ട വിധിപ്രകാരം ചെയ്തവരാകയാൽ പരമഫലപ്രാപ്തി സമ്പാദിക്കും. വക്താവും ശ്രോതാവും ഈ ലോകത്തിൽ യഥാർത്ഥ തത്വജ്ഞാനം കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല. അതാണ് ശ്രീമദ് ഭാഗവതം നമുക്കിതാ ബോധ്യപ്പെടുത്തി തരുന്നത്. യഥാർത്ഥ തത്വജ്ഞാനം നിമിത്തം ഭുവനത്തിൽ സാധിപ്പാൻ കഴിയാത്തത് ആയിട്ട് യാതൊന്നുമില്ല. ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഇതാ ശ്രീമദ് ഭാഗവത മഹാത്മ്യ കഥാഭാഗങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭാഗവത മഹാത്മ്യ ശ്രവണം ഇവിടെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു. കാരുണ്യമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നോണം ഗുരുവായൂരപ്പൻ തന്നെ തോന്നിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമദ് ഭാഗവതം പഠിക്കുവാനുള്ള എളിയ സംരംഭമാണ് ഭാഗവത വ്യാഖ്യാനമായ ശ്രീധരാചാര്യ സ്വാമികളുടെ അനുഗ്രഹത്തോടെ ഭഗവാന്റെ പേരിൽ തന്നെയുള്ള ശ്രീധരീയം വ്യാഖ്യാനത്തിലൂടെ നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത്. ഭാഗവതത്തിലേക്ക് കടക്കണമെങ്കിൽ ഇത്രയും മഹത്തരമായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് വേണമെന്ന് മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമാണ്. കാരണം വെറും ചടങ്ങായിട്ട് വേണ്ടതല്ല ഭാഗവത മഹാത്മ്യം. ഭാഗവതത്തിലേക്ക് കടക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഭാഗവത മഹാത്മ്യം കമ്പോട് കമ്പ്, അതായത് തുടക്കം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് അർത്ഥനിരൂപണം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭാഗവത പഠനം എളുപ്പമാകും. ഭഗവാൻ തന്നെ ദിവ്യസ്വരൂപനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. ഭക്തി ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭക്തിയെ വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. അത്രയും മഹത്തരമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം. പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളും സ്കന്ദപുരാണത്തിലെ 4 അധ്യായങ്ങളുമാണ് ഭാഗവത മഹാത്മ്യമെങ്കിലും വളരെ വിസ്തരിച്ച് ഇത്രയും ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭാഗവതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗവത മഹാത്മ്യം സംശയിക്കേണ്ടതില്ല, ഈ പത്മപുരാണത്തിലെ 6 അധ്യായങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു, അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരവസരത്തിൽ മാധ്യമത്തിലൂടെ, അതായത് ചാനൽ മാധ്യമത്തിലൂടെ ഭാഗവത മഹാത്മ്യം ഒന്ന് വിസ്തരിക്കണമെന്ന് തോന്നി അതിനൊരവസരം ഗുരുവായൂരപ്പൻ തന്നപ്പോൾ 85 എപ്പിസോഡുകളായിട്ട് 1/2 മണിക്കൂർ വീതം എടുത്തുകൊണ്ടാണ് ഈ 6 അധ്യായം കുറച്ച് വായിച്ച് കഥാകഥനം നടത്തിക്കൊണ്ട് സമർപ്പിക്കാൻ സാധിച്ചത്. ഇതാണെങ്കിൽ ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിലൂടെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വളരെ വേഗത്തിലാണെങ്കിലും നമുക്ക് തിരുത്തലുകൾ വരുത്താൻ സാധിക്കാതെ, എന്നാൽ ആവശ്യമുള്ള ശ്ലോകങ്ങളിലൊക്കെ വിസ്തരിക്കേണ്ടത് വിസ്തരിച്ചുകൊണ്ടും ഇനി നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണെന്ന് തോന്നുന്ന അവസരത്തില് പിന്നീടുള്ള അധ്യായങ്ങളിൽ അത്രയും വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, ഇതൊക്കെ ഭാഗവതത്തിൽ ഒരിക്കൽ കൂടി വിസ്തരിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒന്ന് തിരക്കിട്ട് പോയിക്കൊണ്ടും 2 ശ്ലോകത്തിലും 3 ശ്ലോകത്തിലുമായിട്ട് ആരംഭിച്ച ഭാഗവത മഹാത്മ്യ പഠനം 8 ശ്ലോകത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലും ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ പഠിക്കാൻ ഏതാണ്ട് എല്ലാവർക്കും സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടുകൂടിയിട്ട് ഭാഗവത മഹാത്മ്യം സമർപ്പിക്കുകയാണ്. ഇതൊരു ജന്മാന്തര സുകൃതമായിട്ട് കിട്ടിയിരിക്കുന്ന
മഹാഭാഗ്യം തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. ഹന്ത ഭാഗ്യം ജനാനാം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞതുപോലെ ഈ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതത്തെ അവരവരുടെ കുടുംബങ്ങളിൽ വെച്ചിട്ടും അവരവര് താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടും ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കി, ലളിതമായിട്ട് മനസ്സിലാക്കി ആ ഗുരുപരമ്പരകളുടെ മുഴുവനും അനുഗ്രഹം നേടാനുള്ള അവസരം ഒരുക്കിത്തന്ന ഭാഗവതധർമ്മപീഠത്തിനും ആ ഭാഗവത ഗുരുപരമ്പരകൾക്കും അനന്ത കോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് 10-14 മാസങ്ങളിലധികമായിട്ട് നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത മഹാത്മ്യ വർണ്ണന എത്രയോ തവണ ചൊല്ലിക്കൊണ്ട്, അതായത് ഒരു ശ്ലോകം തന്നെ പലതവണ ആവർത്തിച്ചു, അത് കേൾക്കുന്നവർക്ക് തന്നെ ഒന്ന് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കേൾക്കുന്നവർക്ക് 4 ആവൃത്തി അതിലൂടെ തന്നെ വരും. പിന്നീട് 2-3 തവണ കേൾക്കുമ്പോഴത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇത്രയും മഹത്വം, അസുഖത്തിനുള്ള മോചനം, മാനസിക വ്യഥകൾക്കുള്ള മോചനം, ആധികൾക്കുള്ള മോചനം തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് പ്രയാസങ്ങളായിട്ട് ഈ സംസാരത്തിലുള്ളത് അതിനൊക്കെ സിദ്ധൌഷധമായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത പഠനത്തിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് നമുക്ക് മഹാത്മ്യം പഠിക്കാൻ സാധിച്ചു. ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് ആ സച്ചിദാനന്ദ സ്വരൂപനും വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്ക് ആദികാരണനും ആധിഭൗതികം ആധിദൈവികം ആധ്യാത്മികം എന്നീ 3 താപങ്ങളെയും നശിപ്പിക്കുന്നവനുമായ ആ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഉണ്ണികൃഷ്ണന്റെ ആ ഉറ്റിത്തടത്തിൽ പരിലസിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഗുരുവിന്റെ അനുഗ്രഹത്തിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ദാ ഭാഗവത മഹാത്മ്യം സമർപ്പിക്കാം. എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പറയുന്നതിനിടയിലും കേട്ടത് മാറി ധരിച്ചിട്ടും നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി പഠിക്കുക, തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം നമുക്കതിനിടയിൽ നടത്താം. അങ്ങനെ ഭാഗവതം മഹാത്മ്യത്തോടുകൂടിയിട്ട് ആരംഭിക്കുകയാണ് നമ്മൾ. മഹാത്മ്യം ഇവിടെ സമർപ്പണമായെങ്കിലും ഇനി ഇതാ അടുത്ത ഭാഗവതത്തിന്റെ ആമുഖത്തിലേക്ക് കടന്നുകൊണ്ട് ശ്രീമദ് ഭാഗവത പഠനത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഭാഗവതം സമ്പൂർണമായിട്ട് പഠിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഭാഗവത മഹാത്മ്യം ഈ 6-ാമത്തെ അധ്യായം സമ്പൂർണമായിട്ട് പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് ഭാഗവത പഠനത്തിന്റെ ഒരു പീഠിക ആമുഖം നമുക്ക് തയ്യാറായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഭാഗവത പഠനത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി മനഃശാന്തിയോടുകൂടി കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗവത മഹാത്മ്യം ഇവിടെ സമർപ്പിക്കാം. അതോടൊപ്പം തിരുമുമ്പിൻ്റെ ആ ശ്ലോകങ്ങൾ കൂടി നമുക്ക് ചൊല്ലി സമർപ്പിക്കാം. ഹരിയോം, നമസ്കാരം. കയർന്ന് ജഗരദാരിലെന്തി നിൽക്കും ഭടനൊടു ഗൂഢമുരച്ചിടുന്നു കാലൻ. ഹരികഥയിൽ നിമഗ്നരെ സമീപിക്കരുതവരെന്നുടെ കീഴിലല്ല കേൾപ്പിൻ. കയർന്ന് ജഗരദാരിലെന്തി നിൽക്കും ഭടനൊടു ഗൂഢമുരച്ചിടുന്നു കാലൻ. ഹരികഥയിൽ നിമഗ്നരെ സമീപിക്കരുതെന്നവരെന്നുടെ കീഴിലല്ല കേൾപ്പിൻ. അസാരം സംസാരബ്ധിയിൽ ഒരു വിഷം മോന്തുമവരെ, ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം നുകരുക സുഖപ്രോക്തമമൃതം. പരീക്ഷിൽ ദൃഷ്ടാന്തം
മദീദിനഹോ കുൽസിതതമം നിരർത്ഥം മറ്റോരോ കഥയിലുഴലുന്നെന്തിനു വൃഥാ അസാരം സംസാരാബ്ധിയിലൊരു വിഷം മോന്തുമവരെ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം നുകരുക സുഖപ്രോക്തമൃതം പരീക്ഷിൽ ദൃഷ്ടാന്തം മദീദിനഹോ കുൽസിതതമം നിരർത്ഥം മറ്റോരോ കഥയിലുഴലുന്നെന്തിനു വൃഥാ ബ്രഹ്മാനന്ദ നിമഗ്നൻ ശ്രീശുഗനോദിയൊരിക്കഥ എന്നും കീർത്തിക്കുവോൻ നൂനം വൈകുണ്ഠപ്രഭുവായി വരും. ബ്രഹ്മാനന്ദ നിമഗ്നൻ ശ്രീശുഗനോദിയൊരിക്കഥ എന്നും കീർത്തിക്കുവോൻ നൂനം വൈകുണ്ഠപ്രഭുവായി വരും. സപദി നിഖില ശാസ്ത്രവ്യൂഹവും നോക്കി നിന്നോടരുളി സപദി നിഖില ശാസ്ത്രവ്യൂഹവും നോക്കി നിന്നോടരുളി പരമഗുഹ്യം സർവസാരത്തെ ഞാൻ ശുഖകഥയൊടു തുല്യം ശാസ്ത്രമില്ലാസ്വദിക്കൂ പരമസുഖതമാമി ദ്വാദശസ്കന്ധസാരം. സപദി നിഖില ശാസ്ത്രവ്യൂഹവും നോക്കി നിന്നോടരുളി പരമഗുഹ്യം സർവസാരത്തെ ഞാൻ ശുഖകഥയൊടു തുല്യം ശാസ്ത്രമില്ലാസ്വദിക്കൂ പരമസുഖതമാമി ദ്വാദശസ്കന്ധസാരം. ആർനിത്യം കഥയിതു ഭക്തിയൊത്തു കേൾപ്പോൻ ഭക്തന്മാരുടയ സദസ്സിലോതുവോനും പ്രാപിക്കും സുഖമവരീ യഥാർത്ഥ സത്യം കണ്ടുള്ളോർക്കുക ഭുവനത്തിലെന്തസാധ്യം. ആർനിത്യം കഥയിതു ഭക്തിയൊത്തു കേൾപ്പോൻ ഭക്തന്മാരുടയ സദസ്സിലോതുവോനും പ്രാപിക്കും സുഖമവരീ യഥാർത്ഥ സത്യം കണ്ടുള്ളോർക്കുക ഭുവനത്തിലെന്തസാധ്യം. ശ്രീ പത്മപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം സമാപ്തം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സൽ. ചരണനദ ജനഭരണ തവ കഥകളിന്നു ഞാൻ ചുറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകല മധു കൃപയൊടു പൊറുത്തു മം തൊൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
എല്ലാവർക്കും നമസ്കാരം.